ഹരിശ്രീ ഗണപതയേ നമ അഭിനമസ്തു സകല ചരാചരാത്മനെ ജഗദ്ഗുരവേ ശ്രീകൃഷ്ണായ നമ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. കൈലാസാദ്രീശകോണേ സുരപിടപിതടെ സ്ഫാടികേ മണ്ഡപേസൻ മാതങ്കാരാധിപ്പീഠോപരി പരിലസിതം സേവ്യമാനം സുരമുഖൗ ജാനുസ്തം വാമഭാഗം മൃഗമവിപരശും ജ്ഞാനമുദ്രാവഹന്തം നാഗോദ്യോദ്യോഗവേഷ്ടം ദദമഷിഗണേ ജ്ഞാനമീശാനമീഡേ. നമ സൂര്യായ സോമായ മംഗളായ ബുധായ ച ഗുരുശുക്രശനിഭ്യശ്ച രാഘവേ കേതവേ നമ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ചാനൽ ഫൈവിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ സഹോദരൻ ഭരതൻ്റെ നക്ഷത്രമാണ് പൂയം. പ്രസന്നത സന്തോഷഭാവം ഇവരുടെ മുഖമുദ്രയാണ്. ഏത് കർമ്മവും അനുഷ്ഠിക്കുമ്പോൾ ധർമ്മമാർഗം വ്യതിചരിക്കരുതെന്ന് നിർബന്ധബുദ്ധിയുള്ളവരാണ് പൂയം നക്ഷത്രക്കാർ. പൂയം നക്ഷത്രക്കാർ ഒരു നിശ്ചിത കാര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാകുന്നു. പരാജയം ഇവരെ തങ്ങളുടെ പരിശ്രമത്തിൽ നിന്നും മാറ്റി നിർത്താറില്ല. മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുമെങ്കിലും സ്ഥിരമായ പരിശ്രമം മൂലം തങ്ങൾ ഏർപ്പെടുന്ന കാര്യം ഭംഗിയാക്കി കൊണ്ടുവരുന്നതിന് ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. പൂയം നക്ഷത്രക്കാരുടെ ബാല്യകാലം അങ്ങേയറ്റം ക്ലേശകരമായിരിക്കും. എങ്കിലും സ്വപ്രയത്നത്താൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക വൈദഗ്ധ്യം ഇവർക്കുണ്ട്. വിദ്യാഭ്യാസം കുറവാണ് ലഭിക്കുന്നതെങ്കിൽ കൂടിയും അതൊരു പരിമിതിയായി കണക്കാക്കാതെ പൊതുവിജ്ഞാനം മൂലം പല കാര്യങ്ങളും ഭംഗിയായി നടത്തിയെടുക്കുന്നതിനുള്ള പ്രത്യേക കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ കുടുംബത്തിനോടും കുടുംബ അംഗങ്ങളോടും സ്വന്തം മക്കളോടും അങ്ങേയറ്റം താല്പര്യം കാണിക്കുന്നവരാണ്. തങ്ങളുടെ പ്രവൃത്തികൾ കുടുംബത്തിനോ മക്കൾക്കോ യാതൊരു വിധത്തിലുള്ള മോശവും ഉണ്ടാകരുതെന്ന് നിർബന്ധബുദ്ധിയുള്ളവരാണ്. എങ്കിൽ കൂടിയും മക്കൾ തങ്ങളെ അനുസരിച്ച് ജീവിക്കണമെന്ന നിർബന്ധബുദ്ധി ഇവർക്കുള്ളതിനാൽ മക്കളും അമ്മയുമായിട്ടുള്ള ബന്ധങ്ങൾ പലതും മോശമായി കാണാറുണ്ട്. പരാജയം പുണർന്ന നക്ഷത്രക്കാരെ നിരാശരാക്കാറില്ല. മനസ്സിന് ചാഞ്ചല്യം പെട്ടെന്ന് സംഭവിക്കുമെങ്കിൽ പോലും അതെല്ലാം ഒഴിവാക്കി കർമ്മമാർഗത്തിൽ കൂടി മുൻപോട്ട് പോകാനുള്ള ഒരു പ്രത്യേകത ഇവരിലുണ്ട്. കുടുംബത്തോടും കുടുംബാംഗങ്ങളോടും അങ്ങേയറ്റം സ്നേഹം പ്രകടിപ്പിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ബഹുഭൂരിപക്ഷം പൂയം നക്ഷത്രക്കാരും. മാതൃഭക്തന്മാരും മാതാവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും പല പൂയം നക്ഷത്രക്കാരും. എങ്കിൽ പോലും ഇവരുടെ പ്രവൃത്തികളെ ഏകോപിപ്പിക്കുമ്പോൾ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവർ കൊടുക്കുന്ന അനുസരിച്ചുള്ള സ്നേഹമോ അതുപോലെയുള്ള വികാരങ്ങളോ ഇവർക്ക് പലരിൽ നിന്നും തിരിച്ചു കിട്ടാറില്ല. ചില പൂയം നക്ഷത്രക്കാർ സ്വാർത്ഥലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും അതിൽ നിന്നും വളരെയധികം അപവാദങ്ങൾ കേൾക്കേണ്ടി വരികയും തങ്ങളുടെ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന അവസ്ഥയുമുണ്ട്. പലരും സഞ്ചാരപ്രിയരായിരിക്കും, ശുഭാപ്തി വിശ്വാസം വളരെയധികം കുറവുള്ളവരായിരിക്കും. ആവശ്യമില്ലാതെ കലഹിക്കുന്നത് മൂലം തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വരാതെ ജീവിത നൈരാശ്യത്തിൽ കഴിയുന്ന ധാരാളം പേരും ഈ നക്ഷത്രത്തിൽ കാണുന്നുണ്ട്. 32 വയസ്സ് വരെയുള്ള കാലഘട്ടം ക്ലേശങ്ങൾ നിറഞ്ഞതും ഗുണദോഷ സമ്മിശ്രവും ആയിരിക്കും. അതിനുശേഷമാണ് പൂയം നക്ഷത്രക്കാർ തങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതും ജീവിതം ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകുന്നതും. പിതാവിൽ നിന്നും ലാളന കിട്ടുന്നതിന് സാധ്യത വളരെ കുറവുള്ളവരാണ് പല പുണർന്ന പൂയം നക്ഷത്രക്കാരും. പിതാവിൽ നിന്നും ലാളന കിട്ടുന്നതിന് യോഗം കുറവുള്ളവരാണ് ഭൂരിപക്ഷം പൂയം നക്ഷത്രക്കാരും. പൂയം നക്ഷത്രക്കാർ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവർ തങ്ങളുടെ
ആരോഗ്യ വിഷയങ്ങളിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവാകേണ്ടതുമാണ്. അല്ലെങ്കിൽ പലർക്കും നിരന്തര രോഗത്തിന് അധീനരായി ആരോഗ്യം നഷ്ടപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നതാകുന്നു. പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ വിവാഹ ജീവിതം പലരുടെയും വളരെ മോശമായ അവസ്ഥയിൽ കാണുന്നു. എങ്കിൽ കൂടിയും തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന കർമ്മത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാതെ കഴിയാവുന്ന എല്ലാ ശക്തിയും സംഭരിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പ്രത്യേക കഴിവ് പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കുണ്ട്. പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പലരും കലഹ സ്വഭാവമുള്ളവരാണ്. എങ്കിലും ഇവർ തങ്ങളുടെ ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരുമാകുന്നു. പല പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെയും ദാമ്പത്യം സുഖകരം അല്ലെങ്കിൽ കൂടിയും ഇവർക്ക് ബന്ധുഗുണവും സൽപുത്ര സന്താനവും ഉണ്ടാകുന്നുണ്ട്. ചില പൂയം നക്ഷത്ര സ്ത്രീകളുടെ ഭർത്താക്കന്മാർ അങ്ങേയറ്റം സംശയാലുക്കളാണ്. ഇവരുടെ ഈ സംശയം മൂലം തങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾ കുറയുകയും സ്ത്രീകൾക്ക് മനസമാധാനം നഷ്ടപ്പെടുകയും സന്തുഷ്ട കുടുംബജീവിതത്തിന് ഭംഗം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതുമൂലം ഭർത്തൃവിരഹവും കുടുംബത്ത് കലഹവും ഉണ്ടാകുന്നു. അപൂർവം ചിലർ വിവാഹബന്ധം വേർപെടുത്തേണ്ട അവസ്ഥയിലേക്കും എത്താറുണ്ട്. മകം ഉത്രം ചിത്തിര പൂയം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകളുമായിട്ടുള്ള വിവാഹമോ സൗഹൃദമോ വ്യവസായ സംബന്ധമായിട്ടുള്ള ബന്ധമോ ഒന്നും ഒരു തരത്തിലും പ്രയോജനപ്പെടുന്നതല്ല. മകം ഉത്രം ചിത്തിര പൂയം നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുമായിട്ടുള്ള വിവാഹം സൗഹൃദം ഒന്നും യാതൊരു തരത്തിലും ഒരു ഗുണവും ഇവർക്ക് ചെയ്യുന്നതല്ല. പൂയം നക്ഷത്രത്തിൻ്റെ അഷ്ടമരാശിക്കൂറായ അവിട്ടം അവസാനത്തെ 30 നാഴിക, ചതയം പൂരൂരുട്ടാതി ആദ്യത്തെ 45 നാഴിക, ഈ നക്ഷത്രങ്ങൾ മൂന്നും പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹം സൗഹൃദം വ്യാപാര ബന്ധത്തിലുള്ള കൂട്ടുകെട്ട് ഇതെല്ലാം ഒഴിവാക്കുന്നത് ഉത്തമമാകുന്നു. പൂയം നക്ഷത്രക്കാർ വെളുത്ത പക്ഷത്തിൽ ജനിക്കുന്നവർ, അതായത് കറുത്തവാവ് കഴിഞ്ഞതിന് ശേഷം വരുന്ന 15 ദിവസം, അതിൽ 7 ദിവസം കഴിഞ്ഞിട്ട് ചന്ദ്രൻ്റെ പക്ഷപരമുള്ള കാലഘട്ടത്തിൽ ജനിക്കുന്നവർക്ക് ഏറ്റവും ഐശ്വര്യവും ജീവിത വിജയവും വരുന്നതായിട്ട് കാണാറുണ്ട്. കറുത്തപക്ഷത്തിൽ പൂയം നക്ഷത്രത്തിൽ പ്രത്യേകിച്ച് രാത്രിയിൽ ജനിക്കുന്നവരുടെ ജീവിതം അങ്ങേയറ്റം ക്ലേശകരവും ദുരിതപൂർണവും രോഗം അലട്ടുന്നതുമായിട്ട് കാണുന്നുണ്ട്. മനസ്സിന് ചഞ്ചല പ്രകൃതി ഇവർക്ക് കൂടിയിരിക്കും. 2020 നവംബർ 20 വരെയുള്ള കാലഘട്ടം പൂയം നക്ഷത്രക്കാർക്ക് ആറിൽ നിൽക്കുന്ന വ്യാഴം, അത് ഭാഗ്യാധിപൻ, എല്ലാ അർത്ഥത്തിലും ദുരിതപൂർണമാണ്. എന്താഗ്രഹിക്കുന്നു അതിൻ്റെ 60% പോലും ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നില്ല. പ്രതീക്ഷിക്കുന്നത് കിട്ടുമെന്ന് വരുന്ന അവസ്ഥ വരുമ്പോൾ കിട്ടാതെ പോയിട്ട് ഭാഗ്യത്തിന് ഭംഗം വരുന്നൊരവസ്ഥ വളരെ ദുർഘടവും ക്ലേശവും ഇവർക്കുണ്ടാകുന്നുണ്ട്. 2020 നവംബർ 21 മുതൽ വ്യാഴം 7 ഭാവത്തിലേക്ക് വരികയും ഇപ്പോഴുള്ള അവസ്ഥയ്ക്കെല്ലാം വ്യത്യാസം വരികയും ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യം നടക്കുകയും വിദേശയാത്ര, വിവാഹം ഇവ മുടങ്ങിക്കിടക്കുന്നവർക്ക് 2021 നവംബറിനുള്ളിൽ എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കുന്ന കാലഘട്ടമാണ്. പൂയം നക്ഷത്രത്തിന് 5-10 ഭാവാധിപത്യം വഹിച്ച ചൊവ്വ, ചൊവ്വയുടെ കാരകനായ ഭദ്രകാളി സുബ്രഹ്മണ്യൻ ഇവരെ ആരാധിക്കുന്നത് നിത്യജീവിതത്തിൽ നിത്യ ആരാധനയായി പരിഗണിക്കുന്നത് മൂലം ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കുടുംബ സമാധാനം സന്താനങ്ങൾക്ക് ഉയർച്ച വിവാഹബന്ധത്തിൽ സുദൃഢത ഇവയെല്ലാം ഉണ്ടാകുന്നതാകുന്നു. വിശേഷാൽ ഭാഗ്യാധിപനായ വ്യാഴം വിഷ്ണു സഹസ്രനാമ അർച്ചന ഇല്ലേ, വിഷ്ണു സഹസ്രനാമം വീട്ടിൽ എല്ലാ വ്യാഴാഴ്ചയും ജപിക്കുക, ഇതുമൂലം ഭാഗ്യത്തിൻ്റെ അളവ് കൂടുന്നതാകുന്നു. നക്ഷത്രാധിപനായ ചന്ദ്രൻ പ്രീതിപ്പെടുത്തുന്നതിന് എല്ലാ വെള്ളിയാഴ്ചയും ലളിതാ സഹസ്രനാമം ഗ്രഹത്തിൽ പാരായണം നടത്തുക, ശ്വറ്റാനിഗ്രഹ ദർശനം നടത്തുക, സാധിക്കുന്നില്ലെങ്കിൽ ദുർഗാ ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച ദർശനം നടത്തി പുഷ്പാഞ്ജലി വഴിപാടുകൾ
നടത്തി എല്ലാ അനുഗ്രഹവും തേടുന്നത് ജീവിതത്തിൽ ജീവിത വിജയം ലഭിക്കുന്നതിന് ഉത്തമമാകുന്നു. പൂയം മധ്യമ രഞ്ജുള്ള നാളാണ്. പൂയം ഉൾപ്പെടെയുള്ള താഴെ പറയുന്ന 9 നാളുകൾ മധ്യമരഞ്ജു ഉള്ള നാളുകളാകയാൽ ഇവർ തമ്മിലുള്ള വിവാഹങ്ങൾ വർജ്യമാണ്. പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഒത്തിട്ടാതി, ഭരണി, മകയിരം ഇവയാണ് ഈ 9 നാളുകൾ. പൂയം നക്ഷത്രക്കാർ ശനീശ്വര പൂജ നടത്തുന്നതും ശനീശ്വരനെ പ്രീതിപ്പെടുത്തുന്നതും ശനിയാഴ്ച വ്രതമെടുക്കുന്നതും ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രം ദർശിച്ച് നീരാഞ്ജനം നടത്തുന്നതും ശനിയാഴ്ച ദിവസം അരയാലിന് കഴിയാവുന്നത്ര സംഖ്യ പ്രദക്ഷിണം വയ്ക്കുന്നതും ഏറ്റവും ഉത്തമമാകുന്നു. പൗർണമി ദിവസം ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ അഥവാ പൗർണമി പൂജ നടത്തുകയോ ചെയ്യുന്നത് വളരെയധികം സൽഫലങ്ങൾ ഉണ്ടാക്കുന്നു. പൂയം നക്ഷത്രം സുബ്രഹ്മണ്യന് പ്രാധാന്യമുള്ള നക്ഷത്രമാകയാൽ പൂയം നക്ഷത്രക്കാർ ഷഷ്ടിവ്രതം മുടങ്ങാതെ അനുഷ്ഠിക്കുന്നതും ആ ദിവസം സുബ്രഹ്മണ്യക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും കർമ്മരംഗത്തുള്ള തടസ്സങ്ങൾ മാറുന്നതിന് അങ്ങേയറ്റം പ്രയോജനപ്പെടും.